നമസ്കാരം തൈമാസം അഥവാ മകരമാസത്തിലെ പൂയം നാളിലാണ് തൈപ്പൂയം ആഘോഷിക്കുന്നത് ഈ ദിവസം സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രങ്ങളിലും സുബ്രഹ്മണ്യസ്വാമി ഉപദേവതയായ ക്ഷേത്രങ്ങളിലും വലിയ ആഘോഷമാകുന്നു ഈ ദിവസം പലതരത്തിലുള്ള കാവടികൾ ഏന്തി ഭഗവാന്റെ ക്ഷേത്രത്തിൽ സമർപ്പണം നടത്തുന്നു ഈ കാവടി പല തരത്തിലുള്ളവയാകുന്നു പീലിക്കാവടി ഭസ്മക്കാവടി പാൽക്കാവടി പൂക്കാവടി കർപ്പൂരക്കാവടി അന്നക്കാവടി കളഭക്കാവടി തൈലക്കാവടി അഗ്നിക്കാവടി സർപ്പക്കാവടി എന്നിങ്ങനെ വിവിധ കാവടികൾ ഭക്തർ ഏന്തുന്നു അഭീഷ്ട കാര്യങ്ങൾ നടക്കാനായിട്ടാണ് കാവടി വഴിപാട് നേരുന്നത് കാവടി എടുക്കുന്നവർ നാൽപ്പത്തിയൊന്ന് ദിവസത്തെ വ്രതം എടുത്ത ശേഷമാണ് ഈ ദിവസം കാവടി ഏന്തുന്നത് പഴനി തിരുച്ചെന്തൂർ പയ്യന്നൂർ പെരളശ്ശേരി, ഹരിപ്പാട് കിടങ്ങൂർ ഇളങ്കുന്നപ്പുഴ പെരുന്ന കൂർക്കഞ്ചേരി തുടങ്ങി മറ്റനേകം ക്ഷേത്രങ്ങളിൽ തൈപ്പൂയം ആഘോഷിക്കുന്നു ഇന്നേ ദിവസം ഇവിടെ വലിയ കാവടിയാട്ടവും അഭിഷേകങ്ങളും നടക്കുന്നു ഈ വീഡിയോയിലൂടെ ക്ഷേത്ര ദർശനം നടത്താൻ സാധിക്കാത്തവർ വീടുകളിൽ ഇന്നേ ദിവസം ചെയ്യേണ്ട കാര്യങ്ങളും ജപിക്കേണ്ട മന്ത്രങ്ങളും വ്രതം എപ്രകാരം എടുക്കണം എന്നും മനസ്സിലാക്കാം ഇന്നേ ദിവസം ശിവപാർവതി പുത്രനായ സുബ്രഹ്മണ്യസ്വാമി താരകാസുരൻ എന്ന അസുരനെ വധിച്ച ദിവസമായി കണക്കാക്കുന്നു ഇന്നേ ദിവസം പരമശിവൻ തന്റെ പുത്രന് പതിനൊന്നായുധങ്ങൾ നൽകി എന്നും പാർവതി ദേവി ഭഗവാന് മേൽ നൽകിയെന്നുമാണ് ഐതിഹ്യം മറ്റൊരു ഐതിഹ്യപ്രകാരം ഇന്നേ ദിവസമാണ് സുബ്രഹ്മണ്യസ്വാമി വള്ളി ദേവയാനി ദേവിമാരെ വിവാഹം കഴിച്ചത് എന്ന് വിശ്വസിക്കപ്പെടുന്നു ഇന്നേ ദിവസം അതിനാൽ സുബ്രഹ്മണ്യസ്വാമിയുടെ ക്ഷേത്രങ്ങളിൽ വളരെ വിശേഷപ്പെട്ട ദിവസമാകുന്നു വ്രതം തൈപ്പൂയ ദിവസം അവിവാഹിതർ വിവാഹം വേഗം നടക്കാൻ വേണ്ടിയും ദമ്പതികൾ സന്താനലബ്ധിക്കു വേണ്ടിയും വ്രതമെടുക്കുന്നു കൂടാതെ ദാരിദ്ര്യ നിവാരണത്തിനായും അഭീഷ്ട കാര്യത്തിനു വേണ്ടിയും ഇന്നേ ദിവസം വ്രതം എടുക്കപ്പെടുന്നു തൈപ്പൂയ ദിവസമായ ജനുവരി പതിനെട്ടാം തീയതി രാവിലെ സൂര്യോദയത്തിന് മുൻപ് എണീക്കുകയും ശരീരശുദ്ധി വരുത്തി പൂജാമുറിയിൽ വിളക്ക് വച്ച് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നു ഇതിനുശേഷം ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ലാത്തവർ ഉപവാസവും ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർ ഫലങ്ങളും പാലും കഴിച്ച് വ്രതം എടുക്കാവുന്നതാണ് ക്ഷേത്രദർശനം നടത്തുന്നവർ ഭഗവാന് പഞ്ചാമൃതം പാൽ ഭസ്മം നാരങ്ങമാല സമർപ്പിക്കുന്നത് വളരെ ഉത്തമമാണ് എന്നാൽ ക്ഷേത്ര ദർശനം നടത്താൻ സാധിക്കാത്തവർ വീട്ടിൽ തന്നെ പൂജാമുറിയിൽ സുബ്രഹ്മണ്യസ്വാമിയുടെ ചിത്രത്തിൽ നാരങ്ങമാല ചാർത്തുകയോ അല്ലെങ്കിൽ പഞ്ചാമൃതമോ പാലോ നേദിക്കുകയോ ചെയ്യാവുന്നതാണ് ഭഗവാന്റെ ചിത്രം വീട്ടിൽ ഇല്ലെങ്കിൽ പൂജാമുറിയിൽ വിളക്ക് കത്തിച്ച് ഭഗവാനെ മനസ്സിൽ വിചാരിച്ച് പ്രാർത്ഥിച്ചാൽ മതിയാകും ജപിക്കേണ്ട മന്ത്രങ്ങൾ ഭഗവാന്റെ ഏവർക്കും അറിയാവുന്ന പ്രസിദ്ധമായ ഓം ശരവണഭവ എന്ന മന്ത്രം നൂറ്റിയെട്ട് തവണ ജപിക്കുന്നത് ഉത്തമമാകുന്നു സുബ്രഹ്മണ്യ അഷ്ടോത്തരി മന്ത്രവും ജപിക്കുന്നത് വളരെ നല്ലതാണ് അല്ലെങ്കിൽ ഭഗവാന്റെ ഏത് മന്ത്രങ്ങളും ഇന്നേ ദിവസം ജപിക്കാവുന്നതാണ് ഫലങ്ങൾ അവിവാഹിതർ മംഗല്യഭാഗ്യത്തിന് വേണ്ടിയും വിവാഹിതർ സന്താനഭാഗ്യത്തിനായും ഈ ദിവസം വ്രതമെടുക്കുന്നു ഒരു തൈപ്പൂയ വ്രതം സന്താനഭാഗ്യത്തിനായി എടുത്താൽ വരുന്ന വർഷം തൈപ്പൂയം ആകുമ്പോഴേക്കും സന്താനഭാഗ്യം ലഭിക്കും എന്നാണ് വിശ്വാസം അഭീഷ്ടകാര്യ സിദ്ധിക്കു വേണ്ടിയും കഷ്ടകാലം മാറുവാനും ഈ വ്രതം അനുഷ്ഠിക്കുന്നു